പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ യൂട്യൂബിലെ US ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു മെയിൽ, ഇതേ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇമ്പോർട്ടൻറ്റ് സൈൻ അപ്പ് ഫോർ പേപ്പർലെസ് ടാക്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞൊരു മെയിൽ. ഇതെന്താണ് സംഭവം എന്ന് അറിയാത്ത പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൽ വന്നിട്ട് 2 ദിവസമായി. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും മെസ്സേജുകൾ അയക്കുന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ കാര്യം പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പേപ്പർലെസ് ടാക്സ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യണം, അതിനുശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ US ടാക്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സിൻ്റെ കട്ട് ചെയ്യുമല്ലോ, ആ കട്ട് ചെയ്യുന്നതിൻ്റെ ഡേറ്റ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് അവർ മെയിൽ ചെയ്ത് തരാനായിട്ട്. അതായത് സാറിന് ഇപ്പം നമുക്ക് നമ്മളിവിടെ US ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മളിതിൽ സെലക്ട് ചെയ്തിരുന്നത് പേപ്പർലെസ് ടാക്സ് ഇൻഫർമേഷൻ അല്ല സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരത് റെക്കമെൻഡ് ആക്കിയിരിക്കുകയാണ് പേപ്പർലെസ് ടാക്സ് ഇൻഫർമേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ആഡ്സെൻസിൽ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് മാനേജ് സെറ്റിംഗ്സ് ഉണ്ട്. മാനേജ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്ക് US ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു പെൻ അയക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ബ്ലൂ കളറിൽ ഒരു ലൈൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടാക്സ് ഇൻഫർമേഷനിൽ കൊടുത്ത ഡേറ്റ കാണാനായിട്ട് സാധിക്കും. ഇവിടെ മാനേജ് ഡെലിവറി പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് ഡെലിവറി പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഗോ പേപ്പർലെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് റെക്കമെൻഡ് ആണ്, ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം അക്സെപ്റ്റ് പേപ്പർലെസ് ഡെലിവറി എഗ്രിമെന്റിൽ ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് ഡെലിവറി പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്ഡേറ്റ് ഡെലിവറി പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സംഭവം ഇതിലേക്ക് അപ്ഡേറ്റ് ആവും, പേപ്പർലെസ് ആവും. ഇവിടെ ഇപ്പോൾ ഈ സെറ്റിംഗ്സ് ആഡ് ആയിട്ടുണ്ട്, ഇവിടെ പേപ്പർലെസ് ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നേരെ ആ മെയിലിലേക്ക് ഒന്ന് പോകാം. മെയിലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. US ടാക്സ് ഡോക്യുമെന്റ് ആർ അവൈലബിൾ ഓൺലൈൻ സ്റ്റാർട്ടിംഗ് January 2022. അതായത് 2022 ജനുവരി തൊട്ട് നമുക്ക് ഈ ഒരു ടാക്സ് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദസ് ഡോക്യുമെന്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ റിക്വസ്റ്റിംഗ് എ ടാക്സ് റീഫണ്ട് ക്രെഡിറ്റ് ഓർ അതർ ലോക്കൽ ടാക്സ് ബെനിഫിറ്റ്സ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഇവിടെ നിന്ന് കിട്ടുന്ന ടാക്സ് ഡോക്യുമെന്റ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയാണ്. പേപ്പർ മെയിൽ നമുക്ക് വരത്തില്ല, അതിന് പകരമായിട്ട് നമ്മൾ പേപ്പർലെസ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കാര്യമുള്ളൂ. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജാനുവരി തൊട്ട് ഇതിൻ്റെ ഡേറ്റ എന്തൊക്കെയാണോ അത് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് മറ്റെന്തെങ്കിലും ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യമുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാര്യം കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.